Namaskaram, I am Dr. Jacqueline, Health Arts Video Day, a video like ever comes Swagadam. In the Doctrine of Signature in the Urivishate Kurshitan, any video like Pradivadikan Ponoda. Ada either Ningalka Adigam Berka familiar Anna and Aretilla, and that isn't a concept of Arimba Ella or Kariarikim, either. Like cures like എന്ന് പറയുന്നത് അതായത് ഒരേപോലെയുള്ള കാര്യങ്ങളെ ഭേദപ്പെടുത്തുന്നു എന്നുള്ളത് അതായത് ലോകസാമ്യ പുരുഷവാദ എന്ന് ആയുർവേദത്തിൽ പറയപ്പെടുന്നു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതായത് നമുക്ക് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നേച്ചറും പ്രകൃതിയും നമ്മുടെ ബോഡിയും തമ്മിലുള്ള ഒരു പെർഫെക്റ്റ് ബാലൻസ് ആണല്ലോ ഒരു സന്തുലനാവസ്ഥയാണല്ലോ അപ്പോൾ നമ്മുടെ നേച്ചറിലുള്ള ചില പ്ലാന്റ്സിന്റെ ചില പാർട്സ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിന്റെ ഇലകൾ അതിന്റെ പഴങ്ങളൊക്കെ നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഓർഗന്റെ അല്ലെങ്കിൽ അത് ഒരു ഏതെങ്കിലും ഒരു ഓർഗന്റെ ഷേപ്പിൽ വരും അപ്പോൾ നമുക്കൊരു ദൈവം ഒരു ക്ലൂ തന്നിരിക്കുകയാണ് ഈ ചെടിയുടെ ഈ പ്രത്യേക ഭാഗം നമ്മുടെ ശരീരത്തിലെ അതേ ഷേപ്പുള്ള ഈ ഓർഗന്റെ ഏതെങ്കിലും അസുഖത്തിനോ അല്ലെങ്കിൽ ആ ഓർഗന്റെ വെൽഫെയറിനോ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് അതായത് ഈ ക്ലൂ വെച്ചിട്ടാണ് നമ്മൾ പഴയ കാലത്ത് പണ്ട് ആയുർവേദത്തിൽ തന്നെ ഈ ക്ലൂ വെച്ചിട്ട് പഴയ കാലത്ത് വൈദ്യന്മാരൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിരുന്നു ചില അടയാളങ്ങൾ തരികയാണ് ഈ പ്ലാന്റ് ഇന്നതിനെ ഉപയോഗിക്കാം എന്നുള്ളത് ഇത് ചില യുക്തിവാദികളെന്നും ഈ ഒരു ആശയത്തോട് യോജിക്കുന്നില്ല ഇവർ പറയുന്നത് ഇതൊരു സയന്റിഫിക് എവിഡൻസ് ഇല്ലാത്ത അശാസ്ത്രീയമായ ഒരു കാര്യമാണെന്നാണ് യുക്തിവാദികളൊക്കെ സാധാരണ പറയാറുണ്ട് അവർ അംഗീകരിക്കാറില്ല ഇതൊരു സ്ട്രേഞ്ച് ഹിസ്റ്ററി ആയിട്ട് പറയപ്പെടുന്നു പല ബുക്കുകളിലും പണ്ടത്തെ പല ബുക്കുകളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ചിലതിൽ ഇത് സത്യമാണെന്നും ചിലതിൽ ഇത് അന്ധവിശ്വാസമാണെന്നും ഉള്ള രീതിയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാലും ചില ഓർഗൻസിൽ അതിന്റെ അസുഖങ്ങൾക്ക് ചില ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ചില ലീവ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ അതിനെക്കുറിച്ച് അത് ഏതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമുക്കിപ്പോൾ അടയാളങ്ങളുള്ള ലീഫ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഏതൊക്കെയാണ് അത് ഏതൊക്കെ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ള ജസ്റ്റ് ഒരു അറിവിലേക്ക് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുകയാണ് ആദ്യമായിട്ട് തന്നെ മുന്തിരി മുന്തിരി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അത് നമ്മുടെ ശ്വാസകോശത്തിലുള്ള ലങ്സിലുള്ള ബ്രോങ്കിയോൾസ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പാർട്സ് ഉണ്ട് അപ്പൊ അത് അതിനെ റിസംബിൾ ചെയ്യുന്നതാണ് മുന്തിരി ഇങ്ങനെ കൊല ആയിട്ട് കിടക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ശ്വാസകോശ രോഗങ്ങൾക്കായിട്ട് നമ്മൾ മുന്തിരി ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പഴയ കാലത്തൊക്കെ ക്ഷയം പോലത്തെ ശ്വാസകോശത്തെ ബാധിക്കുന്ന അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വൈദ്യന്മാരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നായിരുന്നു മുന്തിരിപ്പഴം എന്ന് പറയുന്നത് രണ്ടാമത് നമുക്കറിയാം കൊടകൻ അല്ലെങ്കിൽ കൊടങ്ങൽ എന്ന് നമ്മൾ പറയുന്ന മുത്തൽ എന്ന ചില നാട്ടിൽ പറയുന്ന ചെടി ബ്രഹ്മി എന്നും ചിലർ പറയാറുണ്ട് പക്ഷെ അത് ബ്രഹ്മിയല്ല കൊടകൻ അപ്പൊ അതിന്റെ ഇലയുടെ ഷേപ്പ് നമുക്ക് ബ്രെയിനിന്റെ ഒരു ഷേപ്പാണ് ബ്രെയിനിന്റെ ഒരു ഫോട്ടോ കാണുന്നത് പോലെയാണ് ഇതിന്റെ ഇല ഇരിക്കുന്നത് അപ്പൊ നമ്മൾ ഇത് ബ്രെയിനിന്റെ കാര്യങ്ങൾക്ക് അതായത് മെമ്മറി ബൂസ്റ്റർ ആയിട്ട് ഓർമ്മ കൂട്ടാനും അല്ലെങ്കിൽ ബ്രെയിനിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും നമ്മൾ ഉപയോഗിക്കുന്നു ആയുർവേദത്തിൽ തന്നെ ഇതൊരു ബെസ്റ്റ് മേദ്യ രസായനം എന്ന് പറയാം അതായത് നമ്മുടെ ബുദ്ധി കൂട്ടാനുള്ള ഏറ്റവും നല്ല ഒരു രസായനമായിട്ട് ഈ കൊടകനെ പറയുന്നുണ്ട് അപ്പൊ അത് ഈ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിച്ചു വരുന്നത് അതിന്റെ ഷേപ്പ് ഈ കൊടകന്റെ ഇലയുടെ ഷേപ്പ് ബ്രെയിനിന്റെ അതേ ഷേപ്പാണ് അടുത്തത് ഞാൻ പാവക്കയെ കുറിച്ച് പറയാം പാവക്കയുടെ ഷേപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ പാൻക്രിയാസിന്റെ ഷേപ്പ് പോലെയാണ് സാധാരണ ഇരിക്കാറ് പാവയ്ക്ക എന്ന് പറയുമ്പോൾ അപ്പൊ ഈ പാൻക്രിയാസ് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസസ് ഉണ്ടാക്കും അത് ഷുഗർ ഫാറ്റ് അങ്ങനെ തന്നെ ബ്രേക്ക് ഡൗൺ ചെയ്യും ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും അപ്പം ഇത് നമുക്ക് പാൻക്രിയാസിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഷുഗറിന് നമ്മൾ ബ്ലഡിൽ ഷുഗർ ലെവൽ ഉയർന്നു നിന്നാൽ സാധാരണ നമ്മൾ പാവയ്ക്ക ജ്യൂസ് ഒക്കെ കുടിക്കാറുണ്ട് അപ്പം ഇത് പാൻക്രിയാസിന്റെ പ്രശ്നങ്ങൾക്കും ഷുഗറിനും പാവയ്ക്ക സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്തത് ക്യാരറ്റ് നമ്മൾ ക്യാരറ്റ് മുറിച്ചിട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മുടെ ഒരു കണ്ണിന്റെ ഷേപ്പ് കാണാൻ വേണ്ടി പറ്റും നമ്മൾ കണ്ണിന്റെ അകത്തോട്ട് നോക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതില് കണ്ണിന്റെ ആരോഗ്യത്തിന് വേണ്ട വിറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തിമിരത്തിന്റെ തുടക്കമൊക്കെ ആണെങ്കിൽ ക്യാരറ്റ് ജ്യൂസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് ക്യാരറ്റ് ഹാഫ് ബോയിൽഡ് ആയിട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പൊ കണ്ണിന്റെ പ്രശ്നങ്ങൾക്കും കാഴ്ചശക്തി കൂട്ടാനും സാധാരണയായിട്ടും ക്യാരറ്റ് ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ വാൾനട്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത് വാൾനട്ട് നമ്മുടെ നാട്ടിൽ അധികം ഇല്ല പക്ഷെ എന്നാൽ ഇപ്പൊ കിട്ടുന്നുണ്ട് അത് ശരിക്കും കണ്ടാൽ ബ്രെയിൻ ഷേപ്പാണ് അപ്പം ഇതിന് ഒമേഗ 3 ആസിഡ്സ് അതിൻ്റെ അത് വളരെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത് ബ്രെയിനിന്റെ ആരോഗ്യത്തിനും ഓർമ്മയ്ക്കും ബുദ്ധിശക്തിക്കും വളരെ നല്ലതാണ് അടുത്തത് ഞാനൊരു മരത്തെ കുറിച്ച് പറയാം ആ മരത്തിന്റെ മുള്ളാണ്
നമ്മളെ മുള്ളിലവ് എന്ന് പറയും നമ്മളെ മുരിക്ക് പോലെ തന്നെ ഇരിക്കുന്ന മുള്ളിലവ് എന്ന് പറഞ്ഞിട്ട് ശാൽമലി എന്ന് നമ്മൾ സാംസ്ക്രിറ്റിൽ പറയുന്ന ഒരു മരമുണ്ട് സിൽക്ക് കോട്ടൺ ട്രീ എന്ന് പറയും അതായത് നമുക്ക് മുരിക്ക് പോലെ ഇരിക്കുന്ന ഒരു ചെടിയാണ് ഒരു മരമാണ് അപ്പൊ ഇതിന്റെ മുള്ള് ശരിക്കും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ മുഖക്കുരു ഉണ്ടായിട്ട് സാധാരണയായിട്ട് നിൽക്കാറില്ലേ മുഖത്ത് മുഖക്കുരു പഴുത്തൊക്കെ നിൽക്കുമ്പോൾ ഭയങ്കര കുറച്ച് ബൾജ്ഡ് ആയിട്ട് നിൽക്കാറില്ലേ അതേപോലെയാണ് ഈ സിൽക്ക് കോട്ടൺ ട്രീയുടെ മുള്ളുകൾ നിൽക്കുന്നത് അപ്പം ആയുർവേദത്തിനനുസരിച്ച് നിങ്ങളുടെ മുഖത്തെ മുഖക്കുരു മാറാൻ ഏറ്റവും നല്ലതാണ് ഈ ശാൽമലി മരത്തിന്റെ മുള്ളുകൾ അപ്പൊ നമ്മൾ ഈ മുള്ളുകൾ സാധാരണയായിട്ട് ഇത് ചില ഫേസ് ക്രീമുകളിലൊക്കെ മുഖക്കുരുവിന്റെ പാട് പോകാനും മുഖക്കുരു പോകാനൊക്കെയുള്ള ആയുർവേദ ഫേസ് ക്രീമുകളിലും ചില ഓയിൻമെന്റ്സിലൊക്കെ ഈ ശാൽമലി തീർച്ചയായിട്ടും അടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മുള്ളാണ് മുഖക്കുരു പോകാനായിട്ട് ഉപയോഗിക്കുന്നത് കാഞ്ചനാര എന്ന പേരുള്ള അതായത് മന്ദാരം നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അതിന്റെ ഇലകൾ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഒരു ഷേപ്പാണ് അപ്പം ഈ കാഞ്ചനാര അല്ലെങ്കിൽ ഈ മന്ദാരം നമ്മൾ തൈറോയിഡ് ഡിസീസിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ആയുർവേദത്തിൽ പ്രത്യേകമായിട്ടും കാഞ്ചനാര ഗുഗ്ലു എന്നൊക്കെ പറഞ്ഞ് കാഞ്ചനാരയുടെ കുറെ പ്രിപ്പറേഷൻസ് ഉണ്ട് മന്ദാരത്തിന്റെ അത് നമ്മൾ തൈറോയിഡുള്ള ഏതൊരവസ്ഥയിലുള്ള ഡിസീസസും ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ചങ്ങലം പരണ്ട അല്ലെങ്കിൽ ബോൺസെറ്റർ എന്ന ഒരു ചെടിയെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ശരിക്കും നമ്മുടെ കൈയുടെയൊക്കെ ബോൺസ് നമുക്കിപ്പം എല്ലുകൾ തമ്മിൽ കൂടിയിരിക്കുന്ന ഫോട്ടോ കാണാറില്ലേ അതുപോലെ തന്നെയാണ് അതിന്റെ ഓരോ ജോയിൻസും എല്ലുകൾ തമ്മിൽ കൂടിയിരിക്കുന്നത് പോലെയാണ് ഉള്ളത് അപ്പൊ അത് നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ കാലുകളിലൊക്കെ ഉണ്ടാകുന്ന എല്ലുകളുടെ പൊട്ടലുകൾ നമുക്ക് ഫ്രാക്ചർ ഒക്കെ ആയാലും അത് വേഗം ഹീൽ ചെയ്യാനൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ എല്ലുകൾ എല്ല് സംബന്ധമായ വേദനകൾക്കൊക്കെ ഇതിന്റെ എണ്ണയും സാധാരണ ചങ്ങലം പരണ്ടിയുടെ എണ്ണയും ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതൊരു എല്ലുകൾ കൂട്ടി ഒരു ജോയിൻസ് ആയിട്ട് ഇരിക്കുന്ന പോലെയുണ്ട് ബോൺസെറ്റർ എന്നാണ് ഇതിന്റെ പേര് തന്നെ അടുത്തത് ഇഞ്ചിയെ കുറിച്ച് പറയാം ഇഞ്ചി നമുക്ക് ചില ഇഞ്ചിയുടെ കഷ്ണങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ വയറ എന്ന് പറയാം ആമാശയത്തിന്റെ ഒരു ഷേപ്പാണ് ഇഞ്ചിക്ക് വരുന്നത് അപ്പം നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും സാധാരണയായിട്ട് അറിയാം നമുക്ക് എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ വയറ്റിലുണ്ടെങ്കിൽ വീട്ടുവൈദ്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഞ്ചി പിഴിഞ്ഞിട്ട് അതിന്റെ നീര് തേനോ പഞ്ചസാരയോ ഒക്കെ ചേർത്ത് കഴിക്കുകയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കും വയറുവേദന ദഹനക്കുറവ് ഗ്യാസ് വയറ്റിലെ പ്രശ്നങ്ങൾ നെഞ്ചരിച്ചു ഇത്രയും കാര്യങ്ങൾക്ക് നമ്മൾ സാധാരണയായിട്ട് ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഇഞ്ചി ആമാശയത്തിന്റെ ചില കഷ്ണങ്ങൾ ഇഞ്ചി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആമാശയത്തിന്റെ ഒരു ഷേപ്പായിട്ട് വരുന്നുണ്ട് അടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കൂണ് കൂണ് നമ്മളിപ്പം നടുവേ കട്ട് ചെയ്തിട്ട് ഇപ്പം ചെറിയ കൂണുകളില്ലേ അതായത് ഇങ്ങനെ വിരിഞ്ഞു പോയ കൂണുകളല്ല മൊട്ടുപോലെ നിൽക്കുന്ന കൂണുകൾ നടുവേ മുറിച്ച് അതിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെവിയുടെ ക്രോസ് സെക്ഷൻ പോലെയുണ്ട് അപ്പൊ അത് കൂണുകൾ പ്രത്യേകമായിട്ടും ചെവിയുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ഉപയോഗിച്ചു വരുന്നുണ്ട് അതേപോലെ തന്നെ ചെവി വേദന അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കൂണുകൾ വളരെ നല്ലതാണ് ഞാൻ പറഞ്ഞ പോലെ വലിയ കൂണല്ല മുട്ട് പോലെ ഇരിക്കുന്ന കൂണുകളാണ് അപ്പൊ ഞാൻ ഈ വിഷയം ഒരു കൗതുകത്തിന് അവതരിപ്പിച്ചതാണ് ഇത് ഇതിനോട് എല്ലാവരും യോജിക്കണം എന്നില്ല പക്ഷെ നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പം ഒരു ഏകദേശം 10 ചെടിയെ കുറിച്ച് പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ഒട്ടനവധി ചെടികളുണ്ട് ഇതേ കാര്യങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ ഓരോരോ ഓർഗൻസിന്റെ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഈ വീഡിയോ എല്ലാവർക്കും ഒരു അറിവിലേക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പുതിയ അറിവുകൾ നമുക്ക് ഷെയർ ചെയ്ത് തരാനുണ്ടെങ്കിൽ കമന്റ്സിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വായിക്കുന്ന എല്ലാവർക്കും അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്ന ചില ചെടികൾ അതിന്റെ ഉപയോഗങ്ങളെക്കുറിച്ചും പറഞ്ഞു തന്നാൽ വളരെ നന്നായിരിക്കും ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി